അനധികൃതമായ സർവീസ് നടത്തിയ രണ്ട് ഹൌസ് ബോട്ടുകൾ ആലപ്പുഴയിൽ പിടിച്ചെടുത്തു പുന്നമടയിൽ തുറമുഖ വകുപ്പ് പോലീസ് പരിശോധനയിലാണ് ഈ ബോട്ട് പിടികൂടിയത് നിയമാനുസൃതമായ ഒരു രേഖകളും ബോട്ടുകളിൽ ഇല്ലായിരുന്നു സലാം ടി ഹൈഡ്രോജൻ വിവരങ്ങളുമായി ചേരുന്നു സലാം ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല നിയമലംഘനങ്ങൾ തുടരുന്നു എന്തൊക്കെയാണ് ഈ പരിശോധനയിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ ശാലിന്യ ആ പുന്നമടക്കായലിലെ കന്നിട്ട് ജെട്ടിയിൽ രാവിലെ മുതൽ തുറമുഖ വകുപ്പും പോലീസും സംയുക്തമായാണ് ഈ ഹൗസ് ബോട്ടുകളിൽ പരിശോധന നടത്തിയത് ഉച്ചവരെയും പതിനാല് ഹൗസ് ബോട്ടുകളിൽ പരിശോധന നടത്തി ഇതിൽ ആറ് ബോട്ടുകൾ ആറ് ബോട്ടുകൾ മുഴുവൻ ചട്ടങ്ങളും പാലിച്ചില്ല എന്ന് കണ്ടെത്തി അതായത് ചട്ടത്തിൽ പറയുന്ന പല വ്യവസ്ഥകളും ഈ ബോട്ടുകൾ പാലിച്ചില്ല എന്ന് കണ്ടെത്തി ഈ ബോട്ടുകൾക്ക് പിഴ ഈടാക്കാൻ നോട്ടീസ് നൽകി നാല്പത്തി അയ്യായിരം രൂപയാണ് ആ പിഴ ഇട്ടിരിക്കുന്നത് രണ്ട് ബോട്ടുകളിൽ നിയമാനുസൃതമായ ഒരു രേഖകളും ഇല്ല എന്നാണ് ഈ പരിശോധന കണ്ടെത്തിയത് അതായത് വളരെ നാളുകളായി അനധികൃതമായാണ് ഈ രണ്ട് ഹൗസ് ബോട്ടുകളും സർവീസ് നടത്തിയിരുന്നത് ഈ രണ്ട് ബോട്ടുകളും ഇപ്പോൾ കസ്റ്റഡി എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഉടൻ തന്നെ ഈ തുറമുഖ വകുപ്പിൻ്റെ യാർഡിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് മൂന്ന് തമിഴ്നാട് ടൂറിസ്റ്റുമായി പോയ ഒരു ഹൗസ് ബോട്ട് വേമ്പനാട്ട് കായലിൽ മുങ്ങിയത് ഭാഗ്യവശല അന്ന് മറ്റൊരു ബോട്ടിൽ ഈ മൂന്ന് ടൂറിസ്റ്റുകളെയും രക്ഷപ്പെടുത്തുകയായിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിൽ ഈ മുഞ്ഞ ഹൗസ് ബോട്ടിന് നിയമാനുസൃതമായ ഒരു രേഖയും ഇല്ല എന്ന് കണ്ടെത്തിയിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പരിശോധന കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത് ശാലിനി